ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കിയിരിക്കുന്നത് നല്ലൊരു കറിയാണ്. അവിയൽ പോലെ ഇരിക്കും ഈ കറി, പക്ഷേ അവിയലല്ല. അവിയൽ നമ്മൾ ഇത്ര ഉടച്ചൊന്നും എടുക്കത്തില്ല. അവിയലിൻ്റെ പോലത്തെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് അവിയൽ പോലൊക്കെ തന്നെ വേവിച്ചെടുത്ത് നല്ലതുപോലെ ഉടച്ചെടുത്ത നല്ലൊരു കുറുകയുള്ള ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കറി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് നിങ്ങൾ കൂടി കാണുക. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾ ഒക്കെയും നമുക്കിതിനകത്ത് ചേർക്കാം. ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് പറയാം. ചക്കക്കുരു ചേർത്തിട്ടുണ്ട്, പിന്നെ ചെറിയ കായ ചേർത്തിട്ടുണ്ട്, തക്കാളി ചേർത്തിട്ടുണ്ട്, കുമ്പളങ്ങ ചേർത്തിട്ടുണ്ട്, ബീൻസ് ഒത്തിരി ചേർത്തിട്ടുണ്ട്, പൊട്ടറ്റ ഒരു ചെറിയ രണ്ട് പൊട്ടറ്റോ ചേർത്തിട്ടുണ്ട്, ക്യാരറ്റ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, രണ്ട് സവാള ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട്, ഉപ്പും ആവശ്യത്തിന് ചേർത്ത് ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേണം വേവിച്ചെടുക്കാൻ. ഇത് ഞാൻ നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് ഉടച്ചെടുത്ത ശേഷം പിന്നെ ലാസ്റ്റിൽ കടു വറുത്ത് ചേർക്കുന്നുണ്ട്. അന്നേരമാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ അവിയലിന് കടു ഒന്നും വറക്കത്തില്ലല്ലോ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കത്തേ ഉള്ളൂ. ഇത്രയും നമ്മൾ ഉടച്ചെടുക്കത്തുമില്ല. ഏകദേശം അവിയൽ പോലത്തെ ഒരു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. സ്വല്പം വ്യത്യാസത്തിലാണ് ഇന്നത്തെ കറി അവിയൽ പോലത്തെ കറി തയ്യാറാക്കി എടുക്കുന്നു എന്നത് മാത്രം. ഏകദേശം അവിയൽ പോലൊക്കെ തന്നെ ഇരിക്കും. അങ്ങനെ ഞാനിവിടെ കുറേ നേരം വെജിറ്റബിൾ ഇവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്തു. നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കടുവൊക്കെ വറുത്തിട്ടതിന് ശേഷം പിന്നെ ഞാൻ കടുവ് ഇറക്കാൻ വേണ്ടി വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിയ ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. പിന്നെ കറിക്കൊരു സ്വല്പം നിറത്തിന് വേണ്ടി ഞാനൊരു സ്വല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ നമ്മളൊരു സ്വല്പം കാശ്മീരി മുളക് പൊടി കറിക്കൊക്കെ ചേർക്കുമ്പോഴൊരു പ്രത്യേക നിറമായിരിക്കും. ആ വലിയ മഞ്ഞ നിറമൊക്കെ ഒന്ന് മാറി വേറൊരു നിറം വരും. എനിക്കിഷ്ടം പോലെ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഈ അവിയൽ പോലത്തെ കറിക്കകത്ത്. അങ്ങനെ കടു വറുത്തത് ഞാനിവിടെ ചൂടോട് തന്നെ ഈ അവിയലിനകത്തോട്ട് അവിയൽ കറിക്കകത്തോട്ട് ഒഴിക്കുവാണ്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ നമുക്കിവിടെ ചേർക്കാം. എനിക്ക് ഇത്രയും വെജിറ്റബിളാണ് എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഇരുന്നത്. അത് അത്രയും കൂടെ ഞാൻ യൂസ് ചെയ്ത ഒരു കറിയായിട്ട് ഞാനിവിടെ ഇന്നിവിടെ ഇത് ഞാൻ കുക്ക് ചെയ്തൊരു കറിയാക്കി. അങ്ങനെ എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് എല്ലാം തന്നെ നല്ല പാകത്തിനുണ്ടായിരുന്നു. എരിയും ടേസ്റ്റും പുളിയും ഒക്കെ ഉണ്ട്. അവിയൽ പോലെയൊക്കെ തന്നെ ഇരിക്കും, പക്ഷേ ഇത് അവിയലല്ല, ഇതൊരു കറിയാണ്. എല്ലാം കൂടെ ഉള്ള ഒരു മിക്സഡ് കറി. ഇതിനി നല്ലതുപോലെ കുറച്ചുകൂടെ വെന്ത് കഴിയുമ്പോൾ തന്നെ കുറേയൊക്കെ അങ്ങ് ഉടയും. നമ്മൾ തവിയിട്ട് ഇളക്കുമ്പം തന്നെ ഇങ്ങനെ ഉടഞ്ഞുടഞ്ഞ് വരും ഈ ചക്കക്കുരുവും പൊട്ടറ്റോയും പിന്നെ ഈ കായൊക്കെ അങ്ങ് ഉടഞ്ഞിട്ട് ഒരു കൊഴുപ്പ് രൂപത്തിൽ വരും. അങ്ങനെ ഒരുപാട് വെള്ളം പോലൊന്നും എടുക്കുന്നില്ല. സ്വല്പം ഒരു കുറിയ പോലത്തെ ഒരു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ചപ്പാത്തി കഴിക്കാനും ചോറുണ്ണാനും കഞ്ഞി കുടിക്കാനും പൂരി ഒക്കെ കഴിക്കാനൊക്കെ നല്ല ഒരു കറി തന്നെയാണ്. ഒന്നും അല്ലെങ്കിൽ ഇത് തന്നെ വേണമെങ്കിൽ ഇത് കോരി കുടിക്കാം. ഞാനിപ്പോൾ ഇത് ഇത് ഈ ഒരു പരുവത്തെ ഞാൻ എനിക്കിത് തന്നെ കോരി കുടിക്കാൻ തോന്നി. ഞാൻ കുറച്ചും കൂടെ വേവിച്ച് ഇത് പറ്റിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് ഇത് വെറുതെ ഇത് കോരി കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ എടുക്കുവാണ്. നമുക്ക് വെറുതെ കോരി കഴിച്ചാലും നമ്മുടെ വയറ് നിറയും. ചോറൊന്നും ഞാൻ ഈ ഒരു സമയത്ത് എടുത്തില്ല. ഇത് തന്നെ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുവച്ച് കഴിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിനകത്തുള്ള വെജിറ്റബിളൊക്കെ കൊണ്ട് ഇതുപോലൊരു കറി ഉണ്ടാക്കി കഴിക്കുക. അവിയൽ പോലെ നമ്മൾ വെക്കണമെന്നൊന്നുമില്ല. കുറച്ചും കൂടെ ഒക്കെ കുറുക്കി ഉടച്ചൊക്കെ എടുത്ത് ഒരു കറി പോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. ചപ്പാത്തി പൂരിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ കഞ്ഞി കുടിക്കാനും നല്ലതാണ്. ചോറുണ്ണാനൊക്കെ നല്ലതാണ്. തന്നെ കുടിക്കാനും നല്ലതാണ്. അങ്ങനെ ഞാനിവിടെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് പറ്റിച്ച് കുറുക്കി ഉടച്ച് ഈ കറി ശരിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണയിൽ ഉള്ളിയൊക്കെ ചേർത്ത് കടു വറുത്തതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു, ബായ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.